യൂട്യൂബറാണ്, ആളത്ര നിസാരക്കാരിയല്ല. അന്നാമച്ചേട്ടത്തിയാണ് എല്ലാവർക്കും അറിയാം. വയസ്സാണ് അതിൽ ഏറ്റവും പ്രധാനം. 1900 വയസ്സുള്ള ഒരു വ്യക്തിയാണ് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി ഇത്രയധികം വരുമാനം ഉണ്ടാക്കുന്നത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. നമുക്ക് അന്നാമച്ചേട്ടത്തിന്റെ വിശേഷങ്ങൾ അറിയാം. കേരളത്തിലെ ഏറ്റവും പ്രായം കൂടിയ യൂട്യൂബർ രഞ്ജിനി പറഞ്ഞതുപോലെ അന്നാമച്ചേട്ടത്തിയുടെ പാചക വിശേഷങ്ങൾക്ക് പരിധിയില്ല. ക്രിസ്മസ് കാലത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് വിഭവങ്ങളാണ് അന്നാമച്ചേട്ടത്തി പ്രേക്ഷകർക്കായി ചെയ്തിട്ടുള്ളത്. ആദ്യം മുതൽ തന്നെ പലരും ബാച്ചിലേഴ്സായിട്ടുള്ള ഈ താമസിക്കുന്ന പല ആൾക്കാരും പരീക്ഷിക്കാനും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനും ഒക്കെ പറ്റിയ രുചികരമായ ഒരുപാട് വിഭവങ്ങൾ. ഈ ചുരത്തിന് മുകളിൽ മാത്രമല്ല, ഇപ്പോൾ ഭൂലോകമെമ്പാടും പടരുകയാണ് അന്നാമച്ചേട്ടത്തിയുടെ വിഭവങ്ങളുടെ രുചിക്കൂട്ട. സംഗതി നിസ്സാരമല്ല, ഒരു വർഷം പ്രായമുള്ള അന്നാമച്ചേട്ടത്തിയുടെ സ്പെഷ്യൽ എന്ന യൂട്യൂബ് ചാനലിന് 900,000 ഫോളോവേഴ്സ് ഉണ്ട്. അതെ, അപ്പൊ നമുക്ക് ഇന്ന് ക്രിസ്മസ് ആയിക്കൊണ്ട് നമുക്കൊരു നല്ലൊരു മീൻകറി അങ്ങോട്ട് വെച്ച് നിങ്ങൾക്ക് അങ്ങോട്ട് തരാവുന്ന നിങ്ങളെ ഒന്ന് കാണിക്കാവുന്ന ഞാനങ്ങ് വിചാരിച്ചോ. നിങ്ങൾ കണ്ടുകണ്ട് പഠിച്ചിരിക്കുന്നതായിരിക്കും, എന്നാലും നിങ്ങൾക്ക് ഒന്ന് കഴിച്ചു നോക്കാൻ തരാമെന്ന് വിചാരിച്ചും കൊണ്ട് ഞാനൊരു നല്ല മീൻകറി വെക്കാൻ പോവാണ്. തുടങ്ങിയേക്കാം. അറുപതുകളിലാണ് തിരുവിതാംകൂറിൽ നിന്ന് കുടിയേറിയ പുളിവേലിൽ അന്നാമച്ചേടത്തി എന്ന 78-കാരി ഇന്ന് ലോകമെങ്ങും ആരാധകരുള്ള പാചക വിദഗ്ധയായത്. ഈ കൊടംപുളി ഞാൻ എന്നാണെങ്കിലും അങ്ങനെ തന്നെ ചട്ടിയിലേക്ക് ഇട്ടിട്ട് മീൻ്റെ കൂടെ ഇട്ട് കറി വെക്കുകയല്ല. ഈ കൊടംപുളി ആദ്യം നാലെണ്ണം കഴുകി ചട്ടിയിലിട്ട് തീയെ വെച്ച് അതിൻ്റെ വെള്ളം കുറച്ച് അധികം വെള്ളം ഒഴിച്ചിട്ട് അതിനെ ഒരു പാകം വെള്ളം ആവുന്നിട മതി. ഇത്രയും വെള്ളം ഇപ്പം എനിക്ക് ഈ മീൻകറി വെക്കാൻ ഈ വെള്ളം മതി. ഇനി കൂടിയ വെള്ളം ഒന്നും. പിന്നെ ഈ പച്ചവെള്ളം ഞാൻ ഈ മീൻകറിൽ ഒഴിക്കത്തില്ല. ഈ ഈ പുളിവെള്ളത്തിൽ വേകുന്ന മീനാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. കാരണം ഇത് പച്ചമീനായതുകൊണ്ട് ഈ മീനിനും കൂടെ കുറച്ച് വെള്ളം ഇങ്ങോട്ട് ഇറങ്ങും. മീനിനകത്ത് നിന്ന് ഇങ്ങോട്ട് ഇറങ്ങും തീയിൽ വെക്കുമ്പോൾ തന്നെ. അപ്പോൾ ഇതിന് ആവശ്യത്തിനുള്ള വെള്ളമായി അത് വേകാൻ. പിന്നെ കുറേ കൂടെ നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചാൽ അതിങ്ങനെ കൊളകൊളാന്ന് മറിഞ്ഞ് തിളച്ച് ഇങ്ങനെ മറിഞ്ഞ് കിടക്കും. വെള്ളം പറ്റുകയില്ല. മീൻ വേറെ ചാറ് വേറെ കിടക്കും. നടവയലിൽ മകൻ ബാബുവിനൊപ്പം താമസിക്കുന്ന അന്നാമച്ചേടത്തിയുടെ അന്നാമച്ചേടത്തിയുടെ സ്പെഷ്യൽ എന്ന കുക്കറി ഷോ ലോകത്തുള്ള ഭക്ഷണ കുതിയന്മാരായ സകല മലയാളികൾക്കും വീക്ക്നെസ് ആണ്. സാധാരണ വീട്ടുപാചകമായി ചേട്ടത്തി ഉണ്ടാക്കുന്ന രുചിപ്പെരുമയുടെ ആരാധകർ ഏറെയാണ്. സച്ചിൻ വന്നോട് ചോദിച്ചു, അമ്മച്ചി എനിക്കൊരു മീൻകറി വെച്ച് തരുമോ? അപ്പൊ ഞാൻ ഇങ്ങനെയൊന്നും ചിന്തിച്ചു പോലുമില്ല. ഇങ്ങനെയൊരു കാലഘട്ടം ഒന്നും ചിന്തിച്ചിട്ടില്ല ഞാൻ. അതിനെന്നാടാ ഒരു മീൻകറി വെച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പൊ ആ മീൻകറി വെച്ചെടുത്തു പിറ്റേ ദിവസം ആവുമ്പോൾ പറഞ്ഞു, അമ്മയ്ക്ക് ഇച്ചിരി ഇറച്ചിയും കൂടി ഒന്ന് കറി വെക്കാന്ന്. ആ വെക്കാന്ന് പറഞ്ഞു. പിറ്റേ ദിവസം മൂന്നാം പക്കാവും പറഞ്ഞു പറയാം, നമുക്കൊരു എല്ലും കമ്പ് വിഴുങ്ങാന്ന്. അപ്പൊ എനിക്ക് തോന്നിയടാ ഇതിനകത്ത് വേറെ എന്തോ ഒരു കളിയുണ്ടല്ലോ. അങ്ങനെയാണ് ഞങ്ങൾ ഇത് കുറച്ചായിട്ട് തുടങ്ങാൻ തീരുമാനിച്ചത്. 8.5 ലക്ഷം പേരാണ് ചേട്ടത്തിയുടെ യൂട്യൂബ് ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സ്. വാർദ്ധക്യകാലത്തെ പുതിയ യൂട്യൂബർ പാചക വിദഗ്ധയുടെ റോളിൽ ചേട്ടത്തി സന്തോഷവതിയാണ്. എന്റെ അറിവ് വെച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനിയും ചെയ്യാനുണ്ട്, കുറച്ചും കൂടിയൊക്കെ ചെയ്തു കൊടുക്കാനും ഉണ്ട്. ഇനിയും ചെയ്യണം ചെയ്യണം ഓരോരുത്തരും പറയണം. അത് അതുപോലെ തന്നെ ഓരോരുത്തർ മൊബൈലിൽ പിടിച്ചെടുത്തിട്ട് അവരത് കണ്ടുവച്ചിട്ട് ഉണ്ടാക്കി ഇങ്ങോട്ട് കാണിച്ചു തരുന്നുണ്ട് തന്നെ. ഇത് അമ്മ ഉണ്ടാക്കിയല്ലോ, ഇത് ഞങ്ങളുണ്ടാക്കി, ഇത് ഞങ്ങളുണ്ടാക്കി. വലിയ സന്തോഷത്തോടെ എല്ലാവരും ഇപ്പോൾ ഒരു അവരൊക്കെ പറയണത് എന്നാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു നല്ലൊരു സമാധാനം കുടുംബത്തിൽ കിട്ടി, നല്ല കറികൾ വെച്ച് കൂട്ടാൻ പറ്റി. അതാണ് അവർക്ക് പറ്റിയ ഒരു നല്ല ഇത്. വീടുകളിൽ സാധാരണയായി വെക്കുന്ന കറികൾ തന്നെയാണ് ഇവരും ഉണ്ടാക്കുന്നതെങ്കിലും അന്നാമച്ചേട്ടത്തിയുടെ മീൻകറിയും കപ്പ ബിരിയാണിയും വേറിട്ട രുചിക്കൂട്ടിലാണ് ഒരുക്കുന്നത്. ചേട്ടത്തിയുടെ ചിക്കൻ തോരൻ എന്ന പുതിയ ഇനം ഭക്ഷണപ്രിയരുടെ എക്സ്ക്ലൂസീവായ ഒന്നാണ്. കഴിഞ്ഞ ഡിസംബറിൽ ആരംഭിച്ച യൂട്യൂബിലെ കുക്കറി ഷോയുടെ 1-ാം വാർഷികമായിരുന്നു December 12. വയനാട് നടവയൽ പനമരത്ത് ഇളയമകൻ ബാബുവിനൊത്താണ് ഈ പാചക മുത്തശ്ശിയുടെ താമസം. News 18, വയനാട്.